കുക്കീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൈസൂർ പാക്ക്, ചിപ്സ് എങ്ങനെയാണ്? മൈസൂർ പാക്ക് ചെയ്ത് മൈസൂർ പാക്ക് 3 kg. നെക്സ്റ്റ് ചെമ്മീമണ്ടേ നമുക്കുള്ള ഫുഡാണ് മട്ടൻ, ഒരു 5 kg. ചെമ്മീൻ, ചിക്കൻ വേണ്ടേ? ആ ചിക്കൻ, ചിക്കൻ എഴുതിക്കോ. എത്ര കിലോ? 10 kg. രസഗുള 5 kg. 5 kg. അത് രാജനെയോ? രാജ്മ, രാജ്മ ചോക്ലേറ്റ്. ചോക്ലേറ്റ് കേക്ക് 5 kg. ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ. നെസ് 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 നെസ്. ഒരിക്കലും വിഷമിക്കത്തില്ല. നിന്നെ വല്ല എന്തെങ്കിലും ജയിച്ചതിനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? നീ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം വിഷമിക്കുള്ളൂ. അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വിഷമം വരും. പക്ഷെ അതും പറഞ്ഞാൽ ഞാൻ ആരെയും കിട്ടാനാ ഇതുവരെ പോയിട്ടില്ല. ആ ഞാൻ എത്ര ചോദിച്ചുള്ളൂ, ജയിക്കുമ്പോഴും ഓവർ എക്സൈറ്റ്മെന്റിൽ ഞാൻ ആഘോഷിച്ച് തുള്ളിച്ചാടാനാണോ? ഇങ്ങനെ വല്ലതും കാണിക്കും. ടാസ്ക് വന്നില്ല, നീ എല്ലാത്തിലും തോറ്റിട്ടില്ലേ? പിന്നടി, ഞാൻ ഇവിടെ കളിച്ചിട്ടുള്ള 80% ടാസ്ക് ഞാൻ ചെയ്തു. ഏതൊക്കെയാ? മറ്റേ ലിപ്സിങ്ക് ഞങ്ങൾ ജയിച്ചേ, ടണല ജയിച്ചേ. അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു പോടാ. അത് ഞാൻ വെറുതെ അത് മാത്രമാണ്, അല്ലാതെ ഞാൻ കിടന്ന തുള്ളിച്ചാടി ഡാൻസ് കളിക്കൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ നടന്ന 2 tasks. ഞാൻ തുള്ളിച്ചാടി ആഘോഷിക്കാനുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നമ്മള് ഞാൻ വിശ്വസിക്കുന്ന കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. ജയത്തിനെയും തോൽവിനെയും ഒരേ തരത്തിൽ ഓവർ എക്സൈറ്റ്മെന്റും വേണ്ട. ജയിച്ചു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് വേണം, പക്ഷെ അതൊരു പരിധിയിൽ വേണം. തോറ്റു കഴിഞ്ഞാൽ സങ്കടം വേണം, പക്ഷെ അതും ഒരു പരിധിയിലേ പാടുള്ളൂ. നമുക്കുള്ളതല്ല, പക്ഷെ ഇനി എന്താ ചെയ്യണ്ടേ? അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് മത്സരിക്കാൻ വരുമ്പോൾ നമുക്ക് വീണ്ടും ഇത് കൂടും, കോമ്പറ്റീഷൻ അതിന്റെ കൂടും എങ്ങനെയെങ്കിലും. കാരണം ഒരിക്കലും നമ്മൾ അതിന്റെ വാതിക്കാരെ എത്തിയിട്ട് നമുക്ക് കിട്ടാത്ത ആൾക്കാരാ. സോ നമുക്ക് ഇപ്രാവശ്യം എന്തായാലും കിട്ടിയാൽ പറ്റും, നമുക്ക് അന്ന് ആ ഒരു എഫക്ട് വരും.